പതിനേഴ് വിശുദ്ധ പാസ്കൽ ബലി. വിശുദ്ധ കുർബാനയുടെ സംഘടനകളുടെയും കോൺഗ്രസുകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബൈലോൺ സ്പെയിനിൽ അരഗേണിൽ തോരെ ഹൊർമോസെയിനിൽ 1540 പന്തക്കുസ്ത തിരുനാൾ ദിവസം ജനിച്ചു. സ്പാനിഷ് ഭാഷയിൽ പന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ പാസ്കൽ എന്ന പേര് ശിശുവിന് നൽകി. ഭക്തരായ മാതാപിതാക്കന്മാർ കുട്ടിയെ അതിയായ ദൈവവിശ്വാസത്തിൽ വളർത്തി. 8 വയസ്സുമുതൽ അവൻ തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. അവന്റെ വടിയുടെ പിടിയിൽ ദൈവമാതാവിന്റെ സ്വരൂപം കൊത്തിയിരുന്നു. ദിവസം തോറും പാസ്കൽ വിശുദ്ധ കുർബാന കണ്ടിരുന്നു. ഒരിക്കൽ ഒരു സ്വർണ കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതായി പാസ്കൽ ദർശിച്ചു. ഈ ദർശനം പാസ്കലിനെ ഫ്രാൻസിസ്കൻ സഫയിലേക്ക് അനയിച്ചു. ഒരു സന്യാസ സഹോദരൻ എന്ന നിലയിൽ മാതൃകാപരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സക്രാരയുടെ മുമ്പിൽ അദ്ദേഹത്തെ സമാധിയിലാണ് ദർശിച്ചിരുന്നത്. 1592 പന്തക്കുസ്ത ദിവസം ആശ്രമത്തിലെ പ്രധാന ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ആ ദിവ്യബലിയോട് ചേർന്ന് പാസ്കലിന്റെ ആത്മാവ് സ്വർഗത്തിലേക്കുയർന്നു.